യു മനോരമ, താങ്ക് യു അനർട്ട്. ഇവിടെ സംസാരിക്കാൻ വിളിച്ച് സന്തോഷം. നമ്മളിപ്പോ കേരളം വളരെ വലിയൊരു പ്രളയത്തെ അതിജീവിച്ചു കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ നമ്മള് പലപ്പോഴും എന്തുകൊണ്ട് ഉണ്ടായി, ഇതിൽ നിന്ന് എന്തെല്ലാം പഠിക്കാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ തന്നെ ഇത്തരത്തിലൊരു ചർച്ച കൊണ്ടുവന്ന എല്ലാറ്റിനും മനോരമയ്ക്കും ആർക്കിടെക്ചറിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതിന് പിന്നെ ഞാനിപ്പോ പ്രത്യേകിച്ച് ഒരു സോളാറിനെ കുറിച്ച് മാത്രമല്ല, ഒരു പൊതുവെ കേരളത്തിലെ ഒരു എനർജി ലെവൽ, അതിന്റെ എന്തൊക്കെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഒരുപക്ഷെ തെറ്റിയിട്ടുണ്ടാകാം, നമ്മൾ എന്തൊക്കെ നോക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു അവലോകനം പെട്ടെന്ന് 10 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് എവിടെയൊക്കെയാണ് നമുക്ക് എനർജി അല്ലെങ്കിൽ പവർ പ്ലാന്റുകൾ കൊണ്ടുള്ള ദോഷങ്ങളും എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും എന്നുള്ളത് പഠിച്ച് എന്റെ വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് ഒരു ഫ്രണ്ട് വന്നു. അത് സേലത്തു നിന്ന് വരുന്ന ഒരു പയ്യനാണ്, മേട്ടൂർ എന്നുള്ള സ്ഥലത്ത്. അപ്പൊ ആളോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു ആളുടെ അച്ഛനും കൂടിയിട്ടാണ് വന്നത്. പറഞ്ഞപ്പോ അവര് കൃഷിക്കാരാണ്, കൃഷിയുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല, അല്ലെങ്കിൽ മഴ ഒരു 9% കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 50% മഴയ്ക്ക് കുറവ് വന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ വീടിന്റെ അടുത്ത് ഇപ്പൊ ഒരു മേട്ടൂരൊരു സോളാറല്ല തെർമൽ പവർ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റ് വരുമ്പോ അതിന്റെ എമിഷൻസും മേഘവും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. അവിടെ വെസ്റ്റേൺ ഘട്ട്സിലത്തെ പോലെ മഴ നിഴൽ ഉള്ള പ്രദേശമാണ്. അപ്പൊ ഒരു ഇപ്പൊ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. ഇനി 30 കിലോമീറ്റർ കാവേരിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 50% മഴ കുറവ് ഇത്തരത്തിലൊരു ഒരു തെർമൽ പവർ പ്ലാന്റ് വന്നാൽ ഉണ്ടാകും എന്നത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മള് നമ്മുടെ സമൂഹം അധികം എനർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് ഒരു പക്ഷെ സോളാറിനെ പറ്റി അറിയുന്നുണ്ടാവാം. പക്ഷെ വേറെ പല എനർജി സോഴ്സസ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിവ് കുറവുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതെങ്ങനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാം? എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റ്സ് മാത്രമല്ല, നമ്മൾ വീട് പണിയുമ്പോൾ ഒരു ഇഷ്ടിക എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു എനർജിയാണ്. ഒരു കൂലിക്കാരൻ വന്ന് പണിയാണെങ്കിൽ അതൊരു എനർജിയാണ്. നമ്മൾ മണ്ണെടുത്താൽ അതൊരു എനർജിയാണ്. നമ്മുടെ ദേഹം തന്നെ ഒരു എനർജിയാണ്. എനിക്ക് തോന്നുന്നു അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്നത് മാത്രമാണ് എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് എൻ എനർജി സോഴ്സ്. അതാണ് ഇപ്പൊ നമ്മൾ ഓരോ സെല്ലിലും എനർജി ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് പുതിയ തരത്തിലുള്ള ഫിസിക്സിന്റെ ദിശ. ആ ഒരു റിസർച്ച് ആ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ. അപ്പൊ എല്ലാം ഒരു എനർജി സോഴ്സ് ആണ്. പിന്നെ ഇപ്പോ നല്ലൊരു കാര്യം, നമ്മളിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ വർഷവും 1% ഒക്കെ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 കൊല്ലം മുമ്പ് അത് 13-14% ആയിരുന്നു, ഇപ്പൊ ഒരു 17-18% റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ബാക്കിയെല്ലാം ഹെവി ഓയിൽ പോലത്തെ എനർജി സോഴ്സസ് ആണ്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നി. അതൊന്ന്, നമ്മുടെ കേരളത്തിലെ നാട്ടിൽ നടന്നു വരുന്ന നിർമ്മാണ രീതി, പ്രത്യേകിച്ച് നമ്മൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പണിയുന്നു, നിർമ്മാണ സംവിധാനങ്ങളെ കുറിച്ച്, അതിന്റെ എനർജി ഫ്രണ്ട്ലിനെസിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോ നമ്മുടെ കേരളത്തിലത്തെ കാലാവസ്ഥയ്ക്കും പ്രളയത്തിനും ഒക്കെ ഇതായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷം തുലാവർഷം ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇതൊന്നും നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. മേയർ പറഞ്ഞ പോലെ പ്രളയം വന്നു, നന്നായി മഴ പെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിണറൊക്കെ വറ്റി തുടങ്ങി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിന് വേറെ പല കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒന്നാണ്. മഴ തീരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പല കൃഷിക്കാരോടും സംസാരിക്കുമ്പോൾ വിളവ് പ്രശ്നമാണ്, കൊയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ നിർമ്മാണം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്ര അധികം നിർമ്മാണം നമുക്ക് ആവശ്യമുണ്ടോ? അതാണെങ്കിൽ കേരളത്തിൽ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം. ഓക്കെ, നമുക്കൊക്കെ നമ്മളൊക്കെ നിർമ്മാണം കൊണ്ട് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. നിർമ്മാണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ജോലി ഉണ്ടാവില്ല, അത് വേറെ വിഷയം. പക്ഷേ
നിർമ്മാണം ഇത്രയധികം ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 square feet തൊട്ട് ഒരു 50,000 square feet വരെയുള്ള വീടുകൾ ധാരാളം കാണാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. അത് ഞാനതൊരു അതിശയോക്തിയായിട്ട് പറയല്ല. അപ്പോ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 50 വർഷം കൊണ്ടുണ്ടായ നിർമ്മാണ പ്രക്രിയ കൊണ്ട് നമ്മൾ കേരളത്തിന് എന്ത് നൽകി? നമ്മൾ കൂടുതൽ നല്ലതാണോ ദോഷമാണോ കൊടുത്തിട്ടുള്ളത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നന്മയാണോ കൊടുത്തിട്ടുള്ളത് അതോ കുറച്ച് പ്രശ്നങ്ങൾ നമ്മള് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സ് ബിൽഡേഴ്സ് എല്ലാവരും പെടും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇല്ലാണ്ടാക്കി എന്ന് നോക്കുന്നതാവും കൂടുതൽ എളുപ്പം. നമ്മള് ഞാനൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പറയില്ല, അത് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. പെനർട്ടൊക്കെ വളരെ വളരെ നല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മണലില്ലാണ്ടായി, പുഴ ഇല്ലാണ്ടായി, പിന്നെ ജലാശയങ്ങൾ ഇല്ലാണ്ടായി. ഇപ്പൊ തൃശ്ശൂർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 4-5 കുളങ്ങൾ ടൗണിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ വടക്കേ ചെറിയ പടിഞ്ഞാറേ ചെറിയ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള 2-3 കുളങ്ങൾ ഞങ്ങൾ നമ്മൾ മൂടി. തറനീർത്തലങ്ങൾ പാടങ്ങൾ ഇല്ലാണ്ടായി, ഏതാണ്ട് 4-1 ഇപ്പോ 8 2 പിന്നെ നമ്മുടെ കുന്നുകള് പശ്ചിമഘട്ടം ഉൾപ്പെടെ അവിടുത്തെ മണ്ണും പല്ലതും കല്ലും ക്വാറികളും മറ്റും പ്രവർത്തനങ്ങൾ വെച്ച് കുന്നുകൾ നമ്മൾ കുറെയൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ ഇതൊക്കെയാണ് അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് പറ്റൂ. എന്താ വെച്ചാൽ ഇതൊക്കെ ഡാറ്റ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കുറെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെ നമ്മൾ ഇനി നന്നാക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ കണ്ണിൽക്കാട് പോലെയുള്ള പരിതസ്ഥിതി ലോല പ്രദേശങ്ങൾ, അതിനെ കുറെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനോട് വരുന്ന കാര്യം, നിർമ്മാണം അഥവാ ഇന്ന് സ്വീകരിക്കപ്പെടുന്ന നിർമ്മാണ സംവിധാനങ്ങൾ മാറേണ്ടതല്ലേ അല്ലെങ്കിൽ മാറ്റേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് അത് വരുന്നത്. അപ്പൊ നിർമ്മാണം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിർമ്മാണം നമ്മുടെയൊക്കെ ആവശ്യമാണ്, നമുക്ക് ജീവിക്കാൻ വീട് വേണം. അപ്പൊ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഇപ്പൊ ഫാഷനെ പറ്റി പഠിത്തു വായിച്ചു. ഇപ്പൊ ലോകത്തിൽ ഇന്ന് നടക്കുന്ന ഫാഷൻ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ 80% ഓഫ് ദ ഫാഷൻ ഇൻഡസ്ട്രി ഇസ് വേസ്റ്റ് എന്നാണ് പറയുന്നത്. 80% ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സാധനങ്ങളും ആവശ്യത്തിനല്ല, അനാവശ്യത്തിനാണ്. അതൊരു സമ്പദ്ഘടനയെ നിലനിർത്താൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഫാഷനാണ്. ഇപ്പൊ നമ്മൾ ബെന്നറ്റൺ നോക്കിയാലും പ്യൂമ നോക്കിയാലും വലിയ കമ്പനികളും അവര് ഡ്രസ്സുകളൊക്കെ അധികമായി കഴിഞ്ഞാൽ കത്തിച്ച് കളയാണ്, ഒരിക്കലും അവര് വിൽക്കില്ല. ബിക്കോസ് അവരൊരു 1,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയുടെ ഒരു ഷർട്ട് 500 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് വാല്യൂ കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കത്തിച്ച് കളയും. അത് അടുത്ത് വലിയൊരു വിവാദത്തിലേക്ക് വന്നിരുന്നു. ലോകത്തിലെ ആൾക്കാർക്ക് ഡ്രസ് ഇല്ലാതെ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കമ്പനികൾ കത്തിച്ച് കളയണമെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പൊ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം അൺസസ്റ്റൈനബിൾ ആണെന്ന് അടുത്ത് വായിക്കാൻ കഴിയും. അപ്പൊ അതെന്താണെന്നുണ്ടെങ്കിൽ അധികം ആവശ്യമില്ലാത്ത ഡ്രസ്സുകളാണ്, അതിനാണ് മേജർ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. അല്ലാതെ ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ ബേസിക് ഡ്രസ്സിന് വേണ്ടിയിട്ടല്ല ഫാഷൻ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമ്പദ്ഘടനയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇത് വരുമ്പോൾ, അപ്പൊ ഫാഷൻ പോലെ തന്നെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ പിന്നെ നിർമ്മാണ രംഗത്തിനും അതേപോലെ വരുന്നുണ്ട്. ഇപ്പൊ ആരോഗ്യ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സംവിധാനങ്ങളും പലതും ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത്. പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമുക്കറിയാം, ഇതിൻ്റെ ഒക്കെ എത്ര അധികം ആവശ്യങ്ങളുണ്ടോ? അപ്പൊ നമ്മുടെ നാട്ടുവൈദ്യം എവിടെ പോയി? അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായ എന്താ റെസിസ്റ്റൻസ് എങ്ങനെ നഷ്ടപ്പെട്ടു പോയോ? അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കേണ്ടതാണ്. അപ്പൊ എന്താണ് എന്നൊക്കെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പല റിസർച്ചുകളും നടക്കുന്നത് വിദേശങ്ങളിലാണ്. ഒരുപക്ഷെ ഹാർവാർഡ്, കോർണൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളാണ് പലതരം റിസർച്ചുകൾ നടത്തുന്നത്. പലതും ഇന്റർനെറ്റിലും ഉണ്ട്, പല ഡാറ്റ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ റോൾ എന്താ? അപ്പൊ എന്റെ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ 10 കമ്പനിയുടെ ആൾക്കാരെങ്കിലും വരും, ഇത് വിൽക്കുന്നുണ്ട്, അവർ പറയുന്നത് ജർമ്മനിയുടെ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മളൊക്കെ വെറും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ഇപ്പൊ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോ എന്താ പറയുക, നാട്ടിലെ ചെറിയ പെട്ടിക്കടകൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരും അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു കുത്തക എന്നുള്ളൊരു സങ്കല്പം വരുമ്പോൾ നാടൻ അറിവുകളും മറ്റും ഇല്ലാണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സത്യം നമ്മൾ അംഗീകരിച്ചേ തീരും. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം കൂടി നമ്മൾ ഇതിനൊപ്പം ചോദിക്കേണ്ടത്. എന്തെങ്കിലും ഉത്തരങ്ങളില്ല, പല ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ വീടുകളിൽ മാത്രമല്ല, ഈ പലയിടത്തും ഇത് കാണാം. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കൺസർവേഷനും കൂടി ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്,
പല പള്ളികളിലും അമ്പലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മനോഹരമായ പള്ളികളുടെ മുമ്പിൽ വലിയ പള്ളികൾ പണിയാൻ കാണാം. ഇപ്പൊ രാമൂരം പള്ളിയുടെ കേസൊക്കെ സുപ്രീം കോടതിയിലാണ്, ഞങ്ങൾ ഇന്ത്യക്കൊക്കെ അതിൽ ബന്ധപ്പെട്ട് പല അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ വലിയ വലിയ ഗോപുരങ്ങൾ കോൺക്രീറ്റിൽ പണിതിട്ടുണ്ട് കാണാം. അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ കോൺക്രീറ്റ് അമ്പലങ്ങൾ നമ്മൾ വേണോ? അത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കേരള ആർക്കിടെക്ചർ സിസ്റ്റം, മരത്തിലും ചെമ്പിലും മറ്റും പണിതിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സിസ്റ്റം കളഞ്ഞ് നമ്മളിങ്ങനെ കോൺക്രീറ്റില് സംഭവങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും സൗന്ദര്യം കൂടുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങളൊരു സെമിനാർ ആർക്കിടെക്ചർ കൂടി ഒരു ലാൻഡ്സ്കേപ്പ് ഇൻ ട്രാൻസിഷൻ എന്നൊരു സെമിനാർ 5-6 വർഷം മുമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരുന്ന ഒരു വലിയ വിഷയം കേരളത്തിലത്തെ കേരളത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. പല വ്യക്തികളും കേരളത്തിലത്തെ ഹൈവേ കൂടെ പോകുമ്പോൾ കേരളത്തിലെ ഒരു 15-20 വർഷം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ പറയും, ഓ യു ബിൽ സച്ച് ബിഗ് ഹൗസസ്, ഇറ്റ് സോ ബിഗ്, ഇറ്റ്സ് വെരി നൈസ് എന്നൊക്കെ പറയും. പക്ഷെ അവർ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രകൃതി കുറച്ചൊക്കെ പോകുന്നില്ലേ, ഇല്ലാതെയാവുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇപ്പൊ അടുത്ത് തന്നെ പത്രത്തിൽ ബന്ധുരം മനോരമയിൽ കണ്ടതാണ് തേങ്ങാട്ടിലൊരു പാർക്ക് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വീണ്ടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ, എനിക്കാണ് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നാവണം നമ്മുടെ ഉത്തരങ്ങൾ വരേണ്ടത്. അല്ലെങ്കിൽ മിക്കവാറും പലതും, ഇപ്പൊ വേഷം പറഞ്ഞു, ഭക്ഷണം പകുതിയും ഇപ്പൊ നമ്മള് മെക്ഡോണൽഡ്സും അതൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഞാൻ അതിന് മൊത്തം എതിർത്ത് പറയില്ല, പക്ഷെ പലപ്പോഴും പലതും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെ പറയുമ്പോഴാണ് ഇപ്പൊ മലകളും ഭൂമിയുടെയും മറ്റും പറയുമ്പോൾ നമ്മള് പലപ്പോഴും ഇപ്പൊ ആദിവാസി ഭൂമികളെ പറ്റി പറയുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം, അവരുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും മലയും ഒരു ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ പല കുത്തക കമ്പനികളും അവരുമായിട്ട് യുദ്ധത്തിൽ നിന്നാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെയും ഈ ഭൂമിയുടെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ സേക്രഡ് ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭൂമിയെ കാണാൻ തുടങ്ങിയാൽ, തിരിച്ചു കാണാൻ തുടങ്ങിയാൽ ഈ പല പ്രശ്നങ്ങളും നാച്ചുറലി ഇല്ലാതെയാവുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഒരു അമ്പലം എന്നുള്ള സങ്കല്പം തന്നെ, ഇപ്പൊ ഒരു സേക്രഡ് ഗ്രോവ് എന്നുള്ളത് ഒരു പ്രകൃതിയാണ് അമ്പലം, അങ്ങനെ ഒരു മരമാണ് അമ്പലം, അത് മാറ്റി മരം വെട്ടി കോൺക്രീറ്റ് വെച്ചൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ ഒരു അസ്വഭാവികത വളരെയധികം ഉണ്ട്. അപ്പൊ ആ ഒരു പ്രകൃതിയെ ദൈവമായി കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ പല പ്രശ്നങ്ങളും ഓട്ടോമാറ്റിക്കലി ഇല്ലാണ്ടാവുമെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമ്മൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, സിമെന്റ്, സാൻഡ്, എം സാൻഡ്, പാറകള്, ഇഷ്ടിക, ഗ്ലാസ്, AC, ടൈല്, ഇതെല്ലാം ഒരു ഫാക്ടറി ബേസ്ഡ് സംഭവമാണ്. അപ്പൊ പണ്ടത്തെ എന്തൊക്കെ ഇല്ലാണ്ടിയായി, ഒരു പക്ഷെ കുമ്മായ ഇല്ലാണ്ടിയായി. അപ്പൊ കുമ്മായ എങ്ങനെ ഇല്ലാണ്ടിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമെന്റ് കമ്പനികൾ കുമ്മായത്തിൽ നിന്നാണ് മെയിൻ, അവരുടെ ഒരു റോ പ്രോഡക്റ്റ് കുമ്മായാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ബേസിക് കുമ്മായ നാട്ടിൽ പെട്ടെന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടാണ്ടിയായി. അതെന്താണെന്നുണ്ടെങ്കിൽ സിമെന്റ് കമ്പനികളിലുള്ള കുമ്മായങ്ങളൊക്കെ മേടിക്കുകയാണ്, അങ്ങനെ ആ സ്ഥലങ്ങളിൽ ഇല്ലാണ്ടിയായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാര് എക്സ്പേർട്സ് നോക്കിക്കഴിഞ്ഞപ്പോ നമ്മള് ബംഗാളികളെയും, അതുകൊണ്ട് തെറ്റൊന്നുമില്ല, പണിക്കാര് കുറഞ്ഞു, നമുക്കിപ്പോ സ്കില്ലുള്ള ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത്രയോ നല്ല സ്കില്ലുള്ള മലയാളികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എണ്ണം നോക്കി കഴിഞ്ഞാൽ കുറവാണ്. നമ്മൾ കൂടുതൽ മേസ്ത്രിമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വർക്ക് മാൻ എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ മേസ്ത്രി എന്നുള്ള ലെവലിലേക്ക് കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലും പ്രളയമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മുടെ പാടപ്പ് തൃശ്ശൂർ നഗരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫി ഒരു കുന്നിന്റെ പോലെയാണ്. 5 മിനിറ്റ് കൊണ്ട് വെള്ളം കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകും, പാടങ്ങളായിരുന്നു 1 കിലോമീറ്റർ അപ്പുറം. ആ പാടങ്ങൾ മിക്കവാറും കഴിഞ്ഞ 20-25 വർഷം കൊണ്ട് ഹൗസിംഗ് കോളനികളായി മാറി. ഇപ്പൊ വെള്ളം എവിടേക്ക് ഒഴുകിപ്പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സ്ഥലമൊന്നുമില്ല, ഈ വീടുകളിൽ ഹൗസിംഗ് കോളനിയിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ തന്നെയാണ് അധികം പ്രളയം വന്നപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിൽ ഒരിക്കലും വെള്ളപ്പൊക്കം വരാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു നാച്ചുറൽ ജോഗ്രഫി. അപ്പൊ നമ്മൾ ജോഗ്രഫിയെ പറ്റി പറയുമ്പോൾ വീണ്ടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കിപ്പോ ഈ ജോഗ്രഫി പലതും അറിയാത്തതാണ്. ഇപ്പൊ അടുത്ത് ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ട് ചെപ്പാറ, അത്ര മനോഹരമായിട്ടൊരു കുന്നുപുറമാണ്, കിലോമീറ്ററോളോളം പറന്ന് കിടക്കുന്ന ഒരു റോക്കാണ് ഇവിടെ അടുത്ത് രാമപുരമൊക്കെ അവിടുത്തെ. പക്ഷെ ഞങ്ങൾ അതിന്റെ ഡാറ്റ കിട്ടാനായി നോക്കിയപ്പോ ജിയോളജി പോയി അവിടെ ഇവരും ഡാറ്റ ഇല്ല, പിന്നെ ഗൂഗിളിൽ നിന്നാണ്. അപ്പൊ ഡാറ്റ ഇല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് വളരെയധികം ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പ്രളയം വന്നപ്പോൾ നമ്മളൊക്കെ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നം അതാണ്, എങ്ങനെ വെള്ളം പോകും, എങ്ങനെ പോകും, ഡാം തുറന്നിട്ടാൽ ഏതെല്ലാം വഴി കൂടെ എത്ര വെള്ളം എത്ര മിനിറ്റ് കൊണ്ട് ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അതിനൊക്കെ വേറെ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും വലിയൊരു കാര്യം പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പിന്നെ
ഇപ്പൊ പുഴയും മണലും ഇപ്പൊ ചെറിയൊരു മണലിന്റെ കാര്യം മാത്രം പറയാം. ഇപ്പൊ മണൽ ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ പുഴയിൽ എന്തൊക്കെ ഇല്ലാണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ ആണ് ജലശുദ്ധീകരണത്തിന്റെ. ആ ഫിൽറ്റർ ഇല്ലാണ്ടാവും, ടെമ്പറേച്ചർ കൺട്രോൾ വരും വെള്ളത്തിന്, അത് ഇല്ലാണ്ടാവും. പിന്നെ പല ജീവനുകളെയും നിലനിർത്തുന്നുണ്ട് ആ മണല്. ആ മണല് പോകുമ്പോ ആ ജീവജാലങ്ങള് ഇല്ലാണ്ടാവാണ്. പിന്നെ മത്സ്യങ്ങൾക്ക് മുട്ടയിടാനുള്ള ഒരു സ്പേസ് ആണ് ആ മണൽ പുറം, അത് ഇല്ലാണ്ടാവും. പിന്നെ മിനറൽസ് ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു മണൽ എന്നുള്ളൊരു ഇതൊന്ന് മാത്രം എത്രയോ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ അതിന് ജോഗ്രഫിയെ കുറിച്ചുള്ള റിസർച്ച് സംവിധാനങ്ങൾ നമ്മുടെ സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു നഗരത്തിനെ കുറിച്ച് അവിടുത്തെ ജോഗ്രഫിയെ കുറിച്ച് കുട്ടികളിൽ പഠിപ്പിക്കാം. ഇപ്പൊ മനോരമ പോലത്തെ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സംവിധാനങ്ങൾ ചെറിയ ചെറിയ ക്ലാസ് റൂമുകളും ഒക്കെ ചെയ്യാൻ പറ്റിയാൽ വളരെ വലിയൊരു കാര്യമാണ്. ചരിത്രം പോലെ തന്നെയാണ്, നമുക്ക് നമ്മുടെ ചരിത്രം പലപ്പോഴും അറിയില്ല. നമുക്ക് വിദേശികളാണ് വന്ന് നമ്മുടെ ചരിത്രം പറഞ്ഞു തരാറുള്ളത്. ലോക ചരിത്രം അറിയില്ല നമുക്ക്. പാനിപ്പറ്റ് യുദ്ധത്തിനെയൊക്കെ പറ്റി പലരും അറിയാം. തൃശ്ശൂർ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അറിയില്ല. അപ്പോ ആ ചരിത്രവും നമ്മുടെ ലോക്കൽ ചരിത്രം ലോക്കൽ ജോഗ്രഫി പഠിപ്പിച്ചു തരാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ റിസർച്ച് ചെയ്യാൻ മനോരമ പോലത്തെ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ നമ്മുടെ സ്വാഭാവികമായ ഇൻഡിജിനസ് ആയിട്ട് ടെക്നീക്സ് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. ഇപ്പൊ എനർജി കണ്ടിനേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ വീടുകളെ അറിയാം. ആ ചുറ്റുവട്ടത്തുള്ള മണ്ണ്, കല്ല്, എട്ടുകല്ല്, ആ ഒരു കിലോമീറ്റർ മണിക്കാല് എല്ലാം ആ ഒരു കിലോമീറ്ററിനുള്ളിൽ നിന്നാണ് വന്നിരുന്നത്. ഇന്നിപ്പോ മിക്കവാറും ജർമ്മനിയിൽ നിന്നുള്ള ടൈൽസും അതേപോലെ പലതും ബ്രസീലിൽ നിന്നുള്ള ഇത് വരുന്നുണ്ട്, ഗ്രാനൈറ്റ് വരുന്നുണ്ട്, എല്ലാം ചൈനയിൽ നിന്ന് പലതും വരുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ACP ഷീറ്റുകൾ, പോളികാർബണേറ്റ്സ്. അപ്പൊ ഇപ്പൊ ഒരു പ്രോഡക്റ്റ്, ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റിന്റെ ഒരു കലവറയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് മിക്കവാറും ഒരു അര കിലോമീറ്റർ ചുറ്റുവളവില് ഉണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു എനർജി വേസ്റ്റ് എന്ന് പറയാവുന്നത്. അപ്പോ നമ്മുടെ കുന്നുകളെ കുറിച്ച് ഇപ്പൊ ആർക്കിടെക്ചർ ഒക്കെ സാധാരണ ഞങ്ങൾ ടൂർ പോകുമ്പോൾ അധികവും യൂറോപ്പിലൊക്കെ പോകാറുണ്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ. അതിനു മുമ്പ് നമ്മുടെ നാടിനെ കുറിച്ച് അറിയണം എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളൊരു കാര്യം. ഞാൻ ടൂറൊക്കെ പോകാറുണ്ട് എന്നാലും പറയണം. അപ്പൊ നമ്മുടെ നാടിനെ കുറിച്ച് അറിയണം. അത് പുതിയ തലമുറ, പുതിയ ആർക്കിടെക്ചറിനെ അത് പഠിപ്പിച്ചിട്ട് വേണം വിദേശങ്ങളിലേക്ക് പോവാൻ, പ്ലെയിനെ പോവാൻ പറയാനായിട്ട്. അപ്പൊ പുതിയ തലമുറ വളരെയധികം മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അടുത്ത് തന്നെ പലരും ഇന്റർവ്യൂ, ട്രെയിനീസിനൊക്കെ ഇന്റർവ്യൂവിന് പറ്റി തോന്നുന്നു. എനിക്ക് വളരെയധികം അതിശയം തോന്നാറുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും വി വാണ്ട് ടു സ്റ്റേ ഇൻ ഇന്ത്യ. അപ്പൊ യു വാണ്ട് ടു ഗോ എബ്രോഡ്, വി വാണ്ട് ടു ഗോ ആൻഡ് സ്റ്റഡി ആൻഡ് കം ബാക്ക് എന്നുള്ളത് വലിയൊരു ശതമാനം ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ആണ് എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ പ്രകൃതിയെ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും കുറച്ച് പ്രോഡക്ട്സിന്റെ മാർക്കറ്റിംഗ് ആൾക്കാരായി മാത്രം മാറും എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പല മീറ്റിങ്ങുകളും പലതും അപ്പൊ നമ്മുടെ ഒരുപക്ഷെ ഹോട്ടലിൽ നിന്ന് തന്നെ മാറി നമുക്ക് ഗ്രാമങ്ങളിലും സാധാരണക്കാരുടെ ഇടയിലും സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്നു. ഒരുപക്ഷെ പണിക്കാരുടെ ഇടയിലും മറ്റും തുടങ്ങാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു അതിലൂടെ പുതിയൊരു സംസ്കാരം തന്നെ രൂപപ്പെടുത്തണം. അതിലൂടെ മാത്രമേ നമുക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ ആവണം കേരളത്തിന്റെ പുനർനിർമ്മാണം, ഭാവിയുടെ കേരളത്തിന്റെ വളർച്ച എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.